ഗായ്സ് ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു സോൾവ് എ റുബിക്സ് ക്യൂബ് എന്നൊരു കണ്ടൻറ്റായിട്ടാണ്. സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞേൻ്റെ ഈ നാല് ഭാഗത്തായിട്ടും വെള്ളം കൊണ്ടെത്തിക്കണം. സോ നമുക്കത് തുടങ്ങാം. ഒരെണ്ണത്തിയിട്ടുണ്ട്, രണ്ടാമത്തെ എത്തിയിട്ടുണ്ട്, മൂന്നാമത്തെ എത്തിയിട്ടുണ്ട്, നാലാമത്തെ എത്തിയിട്ടുണ്ട്. സോ മച്ചാമാരെ, നമ്മൾ ഈ നാല് ഭാഗത്തായിട്ടും വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ വെള്ളതിൻ്റെ ഒപ്പം തന്നെ ഒരു കളറുണ്ടാവും, എക്സാമ്പിൾ ഇട്ട് ഓറഞ്ച്. ഈ ഓറഞ്ചിൻ്റെ സെൻറ്ററിൽ ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. ഇതാണ്ട് ഇതുപോലെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് രണ്ട് തവണ തിരിച്ചിട്ട് വെള്ളം എൻ്റെ സെൻറ്ററിൽ എത്തിക്കണം. ഇതുപോലെ തന്നെ ഈ മൂന്ന് ഭാഗത്തായിട്ടും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കി കൊടുക്കണം. വെള്ള നീല മാച്ചായിട്ടുണ്ട്. ഒന്ന് രണ്ട്, അതിവിടെ എത്തിയിട്ടുണ്ട്. വെള്ള പച്ച, വെള്ളം പച്ച മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് രണ്ട് തവണ തിരിക്കുക. ഇപ്പോൾ ഇതിവിടെ എത്തിയിട്ടുണ്ട്. വൈറ്റ് റെഡ് രണ്ട് തവണ തിരിക്കുക. ഓക്കെ, നമ്മളിനി ഇപ്പോൾ വൈറ്റ് ഇതിൻ്റെ ഈ നാല് ഭാഗത്തായിട്ടും ക്രോസ് എത്തിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഈ നാല് ഭാഗത്തായിട്ടും വളർത്തിച്ചിട്ടുണ്ട്. ഇന്നത് ചെയ്യേണ്ടത് ഈ നാല് ഭാഗത്തായിട്ട് എത്തിക്കണം. ഈ ഒരെണ്ണം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലായിടത്തും നമുക്ക് ചെയ്യാം. സോ ഗൈസ്, ആദ്യം തന്നെ വൈറ്റിൻ്റെ കോർണറിലുള്ള വെള്ളം കണ്ടുപിടിക്കണം. അതിനപ്പം തന്നെ ഒരു കളറാണ് വല്ല എക്സാമ്പിളായിട്ട് പച്ചയും ഓറഞ്ചും. അതായത് ഈ വെള്ള എൻ്റെ മുകളിലുള്ള കളറ് ഉപേക്ഷിക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡുള്ള കളറ് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ളത്. സോ ഗൈസ്, നമുക്ക് ഈ ഒരു ഓറഞ്ചിനെ സെൻറ്ററിൽ ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം ഇതുപോലെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. സ്റ്റെപ്പിൻ്റെ പേരൊന്നും അറിയില്ല, അതുകാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ആ വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തും ചെയ്തെടുക്കണം. വെള്ള പച്ച പച്ചയും പച്ചയും തമ്മിൽ മാച്ച് ആയിട്ടുണ്ട് ഓൾറെഡി. വെള്ള ചുവപ്പ് സോഗസ്, നമ്മുടെ ഈ നാല് ഭാഗത്തായിട്ട് വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഗൈസ്, ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് വെള്ളതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നൊരു സ്റ്റെപ്പ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഞാൻ പഠിപ്പിച്ചുതരാം. സോ അതിന് തന്നെ നമുക്ക് അതിൽ വൈറ്റ് കളയണം. ഇപ്പോൾ വൈറ്റ് പോയിട്ടുണ്ട്. എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തിട്ട് തെറ്റിപ്പോയി ഗൈസ്. സോ ഗൈസ്, വെള്ളയും പച്ചയും മാച്ചിങ് മാച്ചിങ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ്ട് ഇതുപോലെ ചെയ്യുക. ഗൈസ്, അപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നാല് ഭാഗത്തുണ്ട്. ഇപ്പോൾ നമ്മളൊരു വൈറ്റ് ഫുള്ള് സെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മളൊരു ലെയറും സോൾവ് ആക്കി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സെക്കൻഡ് ലെയർ സോൾവ് ആക്കി എടുക്കണം. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മഞ്ഞ ഇല്ലാത്ത സാധനങ്ങൾ നോക്കുക. അതാണ്ട് ഇതുമൊക്കെ പോലുള്ള മഞ്ഞ ഇല്ലാത്തതൊക്കെ നോക്കുക. ഉദാഹരണത്തിനായിട്ട് ഓറഞ്ചും ഗ്രീനും. ഇനിയെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഗ്രീനും സെൻറ്ററിലെ ഗ്രീനായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഇനി ഓറഞ്ച് എവിടെ നോക്കണം, ഓറഞ്ച് ഇവിടെ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇപ്പോഴൊരു വെള്ളം പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ സോൾവ് ആക്കാൻ ഉപയോഗിച്ച അതേ ട്രിക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഓറഞ്ചും ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ബ്ലൂവിനൊപ്പമുള്ള കളർ റെഡുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. അതായത് റെഡിൻ്റെ റെഡ് അവിടെ നോക്കണം, റെഡ് ഇവിടെ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതുപോലെ തന്നെ ചെയ്യുക. ഇതൊക്കെ പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു വൈറ്റ് പോയിട്ടുണ്ട്.
വൈറ്റും റെഡും തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കണം. ആദ്യം ചെയ്യാതെ തന്നെ ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തായിട്ടും ചെയ്തെടുക്കണം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ഇതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ ബൈസ് ലാസ്റ്റ് ഭാഗം ആണിത് ഗൈസ്, ലാസ്റ്റ് ആണിത്, ലാസ്റ്റ് ദ ലാസ്റ്റ്. ഇനിയിതല്ല ഇത്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സാധനമായിട്ട് മാറ്റിപ്പിക്കണം. സോ നമുക്ക് ആ സാധനം കണ്ടുപിടിക്കാം. ഓറഞ്ച് ഓറഞ്ച് തമ്മിൽ മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ബ്ലൂവിലോട്ട് എത്തിക്കണം. ബ്ലൂവിലൂടാണ്. സോ നമ്മൾ ചെയ്യാൻ തുടങ്ങിയേക്കുവാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ടാൻ 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 ടാ. ഇവയാണ് എന്നെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ യെല്ലോ ഇല്ലേ, ഈ യെല്ലോയിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ കാണും. അതിനു മുമ്പ് തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ സോൾവ് ആക്കി. ഈ യെല്ലോ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഈ യെല്ലോയിൻ്റെ സെൻറ്റർ നോക്കുക. അതിലൊന്നെങ്കിൽ ഇതുപോലെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. ശരിക്കും വെക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ കിട്ടുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുക. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാം ഉപേക്ഷിക്കുക. സോ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് കാണിച്ചാൽ ഓക്കെ. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇനി അങ്ങനെ ഇങ്ങനെയും കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ സ്റ്റെപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. സ്വാവശ്യം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ അതെ ഇങ്ങനെ കിട്ടാം, ഇങ്ങനെ കിട്ടാം. സോ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അല്ല വേണ്ട, ഞാൻ ആദ്യം തൊട്ട് പറയാം. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ എങ്ങാനും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെക്കണം, എന്നിട്ട് ഇവിടെ ഒരു എല്ലോ നോക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എല്ലോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫില്ലായിട്ടുണ്ടോ നോക്കണം. അതായത് ഇവിടെ ഫുള്ള് ബ്ലൂവ്, ഇവിടെ രണ്ട് റെഡ്, രണ്ട് പച്ച, അതുകൊണ്ട് ഇങ്ങനെ, പിന്നെ രണ്ട് ഓറഞ്ച്. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാം ഉപേക്ഷിക്കുക. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അതായത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഓക്കെ ഗൈസ്, കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അതെൻ്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇട്ടുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അതായിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഫുള്ള് സോൾവ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് അത് നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ റിബിക്സ് ക്യൂബ് സോൾവ് ആക്കിയേക്കുകയാണ്. സോ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചുതരാം. എങ്ങനെയുണ്ട് കാര്യം? ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതാണ്ട് എങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഇതൊന്ന് അഞ്ചോട്ടം ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മുടെ കാര്യം ഇവിടെ സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.